എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് KSEB പ്രൈവറ്റൈസേഷൻ ആക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ നിയമം എവിടെ വരെ എത്തി എന്നുള്ളതും നമുക്കിപ്പോൾ അറിയില്ല. കേരളത്തിലുള്ള KSEB ഒക്കെ നമ്മൾ അത് കറണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഒക്കെ പ്രൈവറ്റ് ആക്കാൻ പോകണമെന്ന് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും, പക്ഷേ നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊന്നുമല്ല. സെൻട്രൽ ഗവൺമെൻറ് പുതിയ ഒരു ഇലക്ട്രിക്കൽ ബില്ലിലൊരു ഇല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പുതിയൊരു റൂള് പാസ്സാക്കിയിട്ടുണ്ട്. അതിനെതിരെ നമുക്ക് എന്തായാലും പാസ്സാക്കാനും പോകാൻ പറ്റില്ല. ഇവിടെ റെഗുലേറ്ററി കമ്മീഷൻ വെച്ചിട്ടൊന്നും നമുക്ക് അതിന് അപ്പീലൊന്നും പോകാൻ സാധിക്കില്ല. എന്താ പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഡിസിഷൻ എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ അപ്പീലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അത് എങ്ങനെ നമുക്ക് വലിയ രീതിക്ക് ബാധിക്കാത്ത രീതിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ആൾട്രേഷൻ മാത്രം നമുക്ക് കേരള ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാൻ പറ്റുന്ന പോയിന്റ്. ഇതിൽ എന്താണ് മാറ്റം വരുത്തിയെന്ന് വെച്ച് പറഞ്ഞാൽ വലിയ വലിയ കമ്പനീസിലൊക്കെ, അതായത് 1000 kW മുകളിൽ ഒരു മാസം യൂസ് ചെയ്യുന്ന കമ്പനീസ്, അതായത് വലിയ വലിയ കമ്പനീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ പ്രസൻ്റ് ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് 1000 kW മുകളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നല്ലാതെ, അതായത് ഇലക്ട്രിസിറ്റി ഇപ്പോൾ KCBയാണ് നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, പക്ഷേ അതല്ലാതെ പ്രൈവറ്റ് സെക്ടറും ഒരുപാട് ഇതേമാതിരി KCB പ്രൊവൈഡ്. ഇപ്പോൾ സോളാർ ഗ്രിഡ് പോലെ, ഈ സോളാർ ഗ്രിഡ്, അദാനി ഗ്രൂപ്പിൻ്റെ, ടാറ്റ പവറിൻ്റെ പവർ ഗ്രിഡ്, ഇങ്ങനെ പല പല പ്രൈവറ്റ് കമ്പനികളും ഇതേപോലെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൽക്കരിയിൽ നിന്നൊക്കെ അതേപോലെ പല രീതി കൽക്കരിയുന്നുണ്ട്, വിൻമില്ലിൽ നിന്നുണ്ട്, അതേമാതിരി ഇതേമാതിരി ടർബോ വെച്ചിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, സോളാർന്ന് ചെയ്യുന്നുണ്ട്. പല കമ്പനീസും ഇതിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ട് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വെക്കും, ഇല്ലെങ്കിൽ അടുത്തുള്ള സ്റ്റേറ്റിന് വെക്കും, ഇല്ലെങ്കിൽ വലിയ വലിയ കമ്പനീസ് ഡയറക്റ്റ് വെക്കലൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലുള്ള റൂൾ എന്ന് പറഞ്ഞാൽ 1000 kW മുകളിലുണ്ടെങ്കിൽ മാത്രം, ഇപ്പോൾ ഞാനൊരു കമ്പനി റൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടെ 1000 kW മുകളിൽ ഞാൻ ഇലക്ട്രിസിറ്റി ഒരു മാസം ഞാൻ ആ കമ്പനി യൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇലക്ട്രിസിറ്റി വാങ്ങാം. അതായത് എനിക്ക് എവിടെയാണോ ചീപ്പായിട്ട് കിട്ടുന്നത്, എവിടെയാണോ ഞാൻ വില പേശി എനിക്ക് ചീപ്പായിട്ട് കിട്ടണം, കോട്ട് ചെയ്ത് കിട്ടണോ, അവിടെ നിന്ന് എനിക്ക് ഇലക്ട്രിസിറ്റി വാങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ട്. പല ഇലക്ട്രിക്കൽ ലൈനും കൂടെ നമുക്ക് കൊണ്ടുവരാം, അതിൻ്റെ റെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോളാർ എനർജി, ഇപ്പോൾ സോളാർ യൂണിറ്റ് 2 രൂപ 40 പൈസ തൊട്ടിട്ട് 2 രൂപ 80 പൈസ വരെയാണ് ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ചിലവ് നമ്മൾ അവിടെ നിന്ന്. അത് അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്, അതായത് ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞാൽ വണ്ടിയിലല്ല, ഇലക്ട്രിക്കൽ ലൈനിലൂടെ നമുക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ റെൻ്റൽ ചാർജ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു 3 രൂപയൊക്കെയാണ് റെൻ്റൽ ചാർജ് ആയിട്ട് കേരളത്തിലേക്ക് എത്തുന്നത്. ഞാൻ കേരളത്തിലെ എക്സാമ്പിളാണ് പറഞ്ഞത്. കേരളത്തിലേക്ക് എത്തിക്കാനുള്ള റെൻ്റൽ ചാർജ് 3, അപ്പോൾ ഒരു 5 രൂപ 40 പൈസയാണ് ഇപ്പോൾ പ്രസൻ്റ്ലി KCBക്ക് ഒരു കറണ്ട് സോളാറിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതേ കറണ്ടിൻ്റെ സോളാർ വെച്ച് വാങ്ങുന്ന കറണ്ടിനെ നമ്മുടെ KCB ഈ വലിയ വലിയ കമ്പനീസ്, അതായത് 1000 kW താഴെ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവുമല്ലോ, എല്ലാവരും ഇപ്പോൾ 1000 kW യൂസ് ചെയ്യണമെന്നില്ല, അവർക്ക് ഇതൊരു 6 രൂപ 40 പൈസയ്ക്ക് വിറ്റ് 1 രൂപ കൂടുതൽ ലാഭത്തിൽ വിൽക്കുകയും നമുക്ക് അതേമാതിരി ഈ വാങ്ങുന്ന 5 രൂപ 40 പൈസയിൽ നിന്ന് നമ്മളുടെ വീട്ടാവശ്യങ്ങൾക്ക് 4 രൂപ 40 പൈസ, അതായത് ഇവിടെ കിട്ടുന്ന ലാഭം ഇങ്ങനെയൊക്കെ മാച്ച് ചെയ്തിട്ട് ഹൗസ്, അതായത് നമ്മൾ കൊമേഴ്ഷ്യലി അല്ലാതെ നമുക്ക് പേഴ്സണലി വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപയോക്താക്കൾക്ക് വേണ്ടിയിട്ട് റേറ്റ് കുറച്ചിട്ടും ഇതേമാതിരി കമ്പനി കൊമേഴ്ഷ്യലായിട്ടുള്ള പബ്ലിക് സെക്ടറുകൾക്ക് കൊടുക്കുന്നതിൽ 1 രൂപ കൂട്ടിയിട്ടും, ഒരു എക്സാമ്പിളാണ് 1 രൂപ പറഞ്ഞത്, അത് വ്യത്യാസമുണ്ട്, നമ്മുടെ സ്ലാബുകൾ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാം. ഞാൻ എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1 രൂപ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ 1 രൂപ കൂട്ടിയിട്ട് നമുക്ക് 1 രൂപ കുറച്ച് തന്നിട്ടാണ് KCB ഇപ്പോൾ പ്രസൻ്റ്ലി നമുക്ക് റൺ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലെല്ലാം മാറ്റം വരാൻ പോകുന്നു. നമുക്ക് ഇനിയിപ്പോൾ വീട്ടിൽ കറണ്ട് ചാർജ് കൂടാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അത് എന്തുകൊണ്ട് കൂടുന്നു, നമ്മൾ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് കുറ്റം പറഞ്ഞിട്ടൊന്നും ഇനി യൂസ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കൂടാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ 1000 kW മുകളിൽ യൂസ് ചെയ്യുന്ന കമ്പനി എന്നുള്ളൊരു കാറ്റഗറി എടുത്ത് മാറ്റിയിട്ട് 100 kW മുകളിൽ യൂസ് ചെയ്യുന്ന ഫാക്ടറീസ്, മാള്, തിയേറ്റർ പോലുള്ള എന്തോ എന്തോ എക്സ് ഓർ വൈ നിങ്ങൾ യൂസ് ചെയ്യുന്ന 100 kW നിങ്ങളൊരു മാസം യൂസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളൊരു കൊമേഴ്ഷ്യൽ കമ്പനിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഒരു കമ്പനിയാണോ ഒരു ഫേമാണോ, നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി എവിടെ നിന്ന് വേണമെങ്കിലും ഇപ്പോൾ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ വലിയ ഇപ്പോൾ മാള്, ഷോപ്പിംഗ് മാളുകൾ, ഇപ്പോൾ ലുലു മാള് പോലുള്ളൊക്കെ വലിയ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂംസൊക്കെ 100 kW ഒന്നും പോരാ അവർക്കൊരു മാസം. അപ്പോൾ അവരെന്ത് ചെയ്യുമ്പോൾ വെച്ച് പറഞ്ഞാൽ അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ കേരളത്തിലുള്ള ലുലു മാളാണെങ്കിൽ ഇപ്പോൾ KCB നിന്ന് ആ കറണ്ട് വാങ്ങണമെന്നില്ല, അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് ആരെങ്കിലും വാങ്ങണമെങ്കിൽ അവർക്ക് ഈ 5 രൂപ 40 പൈസയ്ക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ KCBക്ക് ആ പൈസ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതേ പൈസയ്ക്ക് തന്നെ ഇവർക്കും കൊടുക്കാനുള്ള സാധ്യത എല്ലാ കമ്പനി ചെയ്താൽ അവർക്ക് ഓപ്പൺ മാർക്കറ്റായി. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കും നല്ല ലാഭമായി, വാങ്ങുന്നവനും ലാഭമായി എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ഈ പ്രൈവറ്റ് മേഖലയിലേക്ക് പോകും. ഈ KCB പോലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ വരുന്ന ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും ഒരിക്കലും ഒരാളും ഇലക്ട്രിസിറ്റി വാങ്ങാതെ ഡയറക്റ്റ് തന്നെ വാങ്ങാൻ വരും. അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് ഗുണമുണ്ട്, ദോഷമുണ്ട്. നമുക്ക് ദോഷം
എന്ന് പറയുന്നത് നമ്മുടെ റേറ്റ് വീട്ടിൽ വീട്ടാവശ്യത്തിന് വേണ്ടി കറണ്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര എക്സ്പെൻസ് ആവും. അവർക്ക് ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി ഉൽപ്പാദകരും ഇപ്പോൾ തമിഴ്നാട് ഭാഗത്തൊക്കെ വിൻഡ് മില്ല് വരുന്ന പോലെ ഇനി കേരളത്തിൽ പലവിടെയും വിൻഡ് മില്ല് കാര്യങ്ങളെല്ലാം വരും. അതേമാതിരി സോളാർ എനർജീസിൻ്റെ വരും, അതേപോലെ എല്ലാം കൽക്കരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസും ഇവിടെ കേരളത്തിൽ വരാനുള്ള സാധ്യതകളും ഇതിൽ കൂടെ കാണുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്റ്റഡീസൊക്കെ പറഞ്ഞത്. എന്തായാലും അത് വരുമെന്നുള്ള ഉറപ്പായി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റെഗുലേറ്ററി ബോർഡിനൊന്നും അതിൻ്റെ ചേഞ്ച് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല എന്നുള്ളത് ഇവിടുത്തെ നമ്മുടെ KSEB ബോർഡ് ചെയർമാനായിട്ടുള്ള മിനിസ്റ്റേഴ്സ് എല്ലാവരും അറിയിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വരും മാസങ്ങളിൽ ഈ റൂൾ എന്തായാലും പാസ്സാക്കും. അങ്ങനെ പാസ്സാക്കുന്ന സമയത്ത് ആർക്കൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്ന് ചോദിച്ചു പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള എന്നെയും നിങ്ങളെയും പോലെയുള്ള ആൾക്കാർക്ക് ഇത് നല്ലോണം ബാധിക്കുമെന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് മാത്രമാണ് വീഡിയോ നിർത്തുന്നത്. നന്ദി, നമസ്കാരം.